ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ പ്ലാൻ ലവേഴ്സിനെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറുവനം അല്ലെങ്കിൽ മിയോവാക്കി എന്ന പ്രോജക്റ്റിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ ഈ കാണുന്നത് ഞങ്ങളുടെ നാട്ടിലെ കോതമംഗലം അടിവാട് മേഖലയിൽ ഗവൺമെൻറ് VHSE സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുള്ള ചെറുവനത്തിൻ്റേതാണ്. ഈ പ്രോജക്റ്റ് UST ഗ്ലോബൽ എന്ന കോർപ്പറേറ്റ് കമ്പനി അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നത് നാടിൻ്റെ സ്പന്ദനം അറിയാവുന്ന മലയാളം എന്ന സാംസ്കാരിക സംഘടനയുടെ പ്രവർത്തകരാണ്. അപ്പോൾ കുട്ടികളിലെല്ലാം പ്ലാന്റ്സിനോടും എക്കോസിസ്റ്റത്തോടും വളരെ ഒരു ഇഷ്ടമൊക്കെ വളർത്തുന്ന ഒരു സൂപ്പർ പദ്ധതിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്ലൂംസ് ആൻഡ് ബഡ്സ്. അപ്പോൾ ഇന്ന് ചെറുവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഈ ചെറുവനം എന്ന് പറഞ്ഞ ഈ പദ്ധതി ജാപ്പനീസ് ബോട്ടണിസ്റ്റായ അക്കുറോ മിയോവാക്കിയുടെ ഐഡിയയാണ്. വളരെ ഡെൻസ് പോപ്പുലേഷനുള്ള, പൊല്യൂഷൻ എല്ലാം കൂടുതലുള്ള ഏരിയ അവൈലബിൾ അല്ലാത്ത സിറ്റിയിൽ പോലും ഒരു ചെറിയ ഡെൻസ് ഫോറസ്റ്റ് എങ്ങനെ ഒരുക്കാം എന്നുള്ളതാണ് ഈ ചെറുവനം എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ സ്റ്റെപ്സ് ഒക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് സ്റ്റെപ്പ്, പ്ലാന്റേഷനെ സംബന്ധിച്ച ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും സോയിൽ ടെക്സ്ചറാണ്. അപ്പോൾ സോയിൽ ടെക്സ്ചറിന് വേണ്ടി നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് മണ്ണെല്ലാം കുമ്മായം തൂവി റെഡിയാക്കി, അതിനുശേഷം JCB വെച്ചിട്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ കുഴിയെടുക്കുകയാണ്. അപ്പോൾ ജലം നിലനിർത്താൻ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ചകിരിച്ചോറ്, പിന്നെ ന്യൂട്രിയൻസിന് വേണ്ടി ചാണകമൊക്കെ ആഡ് ചെയ്ത് സ്ഥലം ഏരിയ സെറ്റാക്കി, സോയിൽ ടെക്സ്ചർ സെറ്റാക്കി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തദ്ദേശീയമായ പ്ലാന്റ്സ്, നമ്മുടെ ചെറുവനത്തിനുള്ള ചെടികൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു 85 വെറൈറ്റി സസ്യങ്ങളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 3 വിഭാഗങ്ങളാണ്: പൂച്ചെടികൾ, ഫലവൃക്ഷത്തൈകൾ, അതുപോലെ ഔഷധച്ചെടികൾ. അപ്പോൾ ഏകദേശം ഒരുപാട് സസ്യങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് പേരുകളൊക്കെ നമുക്ക് ഈ വീഡിയോ തന്നെ പരിചയപ്പെടാം. പൂച്ചെടികളായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ബൊഗൻവില്ല, ജക്കരാന്ത, മെലസ്റ്റോമ, മന്ദാരം, കിങ്ങിണി മന്ദാരം, രാജമല്ലി, ഗന്ധരാജൻ, കണിക്കൊന്ന, അങ്ങനെ ഒരുപാട് പൂച്ചെടികൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫലവൃക്ഷത്തൈകളായിട്ട് ഇതിപ്പോൾ ഇല്ലിയാണ് കേട്ടോ. ഫലവൃക്ഷത്തൈകളായിട്ട് പേര, ചാമ്പ, മാവ്, പ്ലാവ്, നാടനത്തി, അത്തി, ചെറുനാരകം, ഒടിച്ചുകുത്തി നാരകം, കുടംപുളി, വാളംപുളി, നെല്ലി, അരിനെല്ലി, അങ്ങനെ ഒരുപാട് ഫലവൃക്ഷത്തൈകൾ. എല്ലാം ഏകദേശം ബഡ് തൈകളാണ്. ഏകദേശം നല്ല അത്യാവശ്യം വളർച്ചയെത്തിയ തൈകളാണ് കേട്ടോ. അതുപോലെ തന്നെ ഔഷധവൃക്ഷത്തൈകൾ, അതായത് നാഗലിംഗം, മണിമരുത്, രക്തചന്ദനം, തേക്ക്, ഇലഞ്ഞി, ഉങ്ങ്, വേങ്ങ, പ്ലാഷ്, കറുവപ്പട്ട, കരയാമ്പു, സർവസുഗന്ധി, അങ്ങനെ ലാർജ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ തദ്ദേശീയമായ പ്ലാന്റ്സിനെ എല്ലാം സെലക്ട് ചെയ്തു. അതിനുശേഷം മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പ്ലാൻ, അതായത് നമ്മുടെ ഡെൻസ് ഫോറസ്റ്റിൻ്റെ ഉള്ള ഒരു പ്ലാൻ റെഡിയാക്കാം. അതായത് ഇപ്പോൾ ഇത്രയും തൈകൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ തൈകൾ ഏകദേശം ഒരേ വളർച്ചയും ഓരോ ജലം, ജലലഭ്യതയും ന്യൂട്രിയൻസൊക്കെ ആവശ്യമുള്ള പ്ലാന്റ്സിനെ മിക്സ് ചെയ്ത് ഒരു വനത്തിൻ്റെ രൂപത്തിലേക്ക് അറേഞ്ച് ചെയ്യാൻ പാകത്തിന് ഒരു പ്ലാൻ ഉണ്ടാക്കുക. അതായത് ഒരു ഫ്ലോ ചാർട്ടിൻ്റെ രീതിയിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതായത് ഒരു പ്ലാന്റ് കഴിഞ്ഞ് അടുത്ത പ്ലാന്റ് ഏതായിരിക്കണം, അങ്ങനെയുള്ള ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് എടുക്കാം. എന്നാൽ പിന്നെ നമുക്ക് നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. പ്ലാന്റ്സ് എല്ലാം നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കി, അതിനുശേഷം ഈ ഏരിയയിൽ വീഡ്സ്, കട്ട, കല്ല് എല്ലാം നീക്കി ഏരിയ റെഡിയാക്കുക എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റെപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കട്ട, പ്ലാസ്റ്റിക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം റിമൂവ് ചെയ്ത് ഏരിയ റെഡിയാക്കണയാണ് ഈ കാണുന്നത്. കണ്ടോ, കല്ലും കട്ടയൊക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ മാറ്റണയാണ്. ഈ ഏരിയയിലൊക്കെ നമുക്ക് എല്ലാ ഏരിയയിലും അതെ പ്ലാസ്റ്റിക്സൊക്കെ കാണാം, അതെല്ലാം റിമൂവ് ചെയ്യാം. പിന്നെ ഫിഫ്ത്ത് സ്റ്റെപ്പ് എപ്പോഴും പ്ലാന്റിംഗ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ അനുസരിച്ച് പ്ലാന്റ്സ് എല്ലാം പ്ലേസ് ചെയ്യുക, അതിനുശേഷം ഈ പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്യുക. അപ്പോൾ സ്കൂൾ കുട്ടികളുടെ സഹായത്തോടു കൂടിയാണ് ഇത് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഈ പ്ലാന്റ്സിനോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ കൂട്ടുക എന്നുള്ള ലക്ഷ്യം ഈ UST ഗ്ലോബലിനും മലയാളം പ്രവർത്തകർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരുടെ സഹായവും കൂടി ഇതിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 3 ഈ ചെടീനെ വെള്ളവും വളമൊക്കെ കൊടുത്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ മാത്രമാണ് ഇതൊരു വനത്തിൻ്റെ രൂപത്തിലേക്ക് എത്തുള്ളൂ.
അപ്പോൾ 3 വർഷം ഇത് സംരക്ഷിച്ചു കഴിഞ്ഞാൽ 3 വർഷം തൊട്ട് അതിനുശേഷം ഒരു സംരക്ഷണവും വേണ്ടാത്ത ഒരു സൂപ്പർ ഡെൻസ് ഫോറസ്റ്റ് ആയിട്ട് ഇത് മാറും. ഇപ്പോൾ എവിടെയാണോ ഇത് ചെയ്യുന്നത് ആ നാടിൻ്റെ ഒരു ശ്വാസകോശമായി മാറാവുന്ന ഒരു സൂപ്പർ ഫോറസ്റ്റ് ആയിരിക്കും. അപ്പോൾ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളെല്ലാം ഇനി നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സജഷൻസ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.